ഹലോ, ഞാൻ ഇന്ന് ഐബ്രോൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്ക് ആദ്യം എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഐബ്രോയുടെ ഷേപ്പ് ഒന്ന് വരയ്ക്കാം. ഇതേപോലെ ഐബ്രോയുടെ ആദ്യത്തെ ലെയർ നമ്മൾ എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിക്കുന്നുണ്ട്. ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും എച്ച് ബി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലെയറും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ഞാനിപ്പോൾ വരച്ചേക്കുന്നത് ടെക്സ്റ്റേർഡ് പേപ്പറിലാണ്, അതുകൊണ്ടാണ് ബ്ലെൻഡ് ചെയ്തപ്പോൾ ചെറിയ ഒരു മിസ്റ്റേക്ക് ആ സൈഡിൽ പറ്റിയിട്ടുണ്ട്. ടെക്സ്റ്റേർഡ് പേപ്പറും നോൺ ടെക്സ്റ്റേർഡ് പേപ്പറെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാട്ടോ. പിന്നെ നമ്മൾ 2B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ലെയറും കൂടെ കൊടുക്കാം. ഇതേപോലെ 2B പെൻസിൽ ഉപയോഗിച്ച് എച്ച് ബി പെൻസിലിൻ്റെ പുറകിലൂടെ നമുക്കിങ്ങനെ ഇതേപോലെ ലൈൻസ് ഇങ്ങനെ വരച്ച് വരച്ച് കൊടുക്കാം. അത് ഓരോന്നും വരയ്ക്കുന്നതിന് ഓരോരോ ഷേപ്പുകളുണ്ട്. നമുക്ക് നമ്മുടെ പുരയത്തിൻ്റെ ഓരോ ഷേപ്പ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ ഈ ഷേപ്പിൽ വരച്ചു പോയാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ വരച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കുറഞ്ഞ ഡാർക്ക്നെസ് കുറഞ്ഞ പെൻസിലിൽ നിന്ന് കൂടിയ പെൻസിലിലേക്ക് വരുമ്പോഴാണ് നമ്മൾ വരയ്ക്കുന്ന ഒരു ഇമേജിന് നല്ല ഒരു റിയാലിറ്റി തോന്നുകയുള്ളൂ. അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ പെൻസിലിൽ നിന്നായിരിക്കണം നമ്മൾ ആദ്യമേ വരച്ച് പോവേണ്ടത്. ഇതേപോലെ ഓരോ പെൻസിലും നമ്മൾ ഇതേപോലെ വരച്ച് കൊടുക്കണം. പിന്നെ നാം 4B എടുക്കുന്നുണ്ട്. 4B എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ വരച്ച് പോകുന്നുണ്ട്. 4B ഇച്ചിരി കട്ടി കൂടി പെൻസിലാണ്, അതുകൊണ്ട് ഇങ്ങനെ വരച്ച് പോകുന്നു. അപ്പം അത്രയും ഫുള്ളായിട്ട് ഞാൻ കൊടുക്കൂല, ഫുള്ളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പീരികത്തിന് ചില ഭാഗത്ത് കട്ടി കൂടുതലും ചില ഭാഗത്ത് കട്ടി കുറവുമാണ്. നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മൾ പെൻസിലിന് ഡാർക്കായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മുടെ പീരികത്തിന് കട്ടി കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ 4B പെൻസിൽ ഞാൻ ഒരുവിധം ഞാൻ എല്ലാ ഭാഗത്തും തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 6B പെൻസിലാണ് ഞാൻ അടുത്ത് ഉപയോഗിക്കുന്നത്. 6B പെൻസിൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ കട്ടി കൂടിയ ചില ഭാഗങ്ങളിൽ മാത്രമേ ഞാൻ 6B പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നമ്മുടെ പിരികത്തിൻ്റെ കട്ടിയുള്ള ഏത് ഭാഗമാണോ ആ ഭാഗത്ത് മാത്രമേ ഞാൻ ഇതേപോലെ ഐബ്രോയുടെ ഹെയർ വരച്ച് കൊടുക്കുന്നുള്ളൂ. 6B പെൻസിലാണ് ഞാൻ ലാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനത് കഴിഞ്ഞിട്ട് കട്ടി കൂടുതൽ വരയ്ക്കുന്നില്ല, ഇത്രയേ വരയ്ക്കുന്നുള്ളൂ. അപ്പം നമ്മൾ പിരികം വരയ്ക്കുമ്പം അതിൻ്റെ ആദ്യത്തെ ഭാഗം മുകളിലേക്കും നടുക്കത്തെ ഭാഗം ഇങ്ങനെ ചേരിച്ചും ലാസ്റ്റ് ഭാഗം വരുന്നത് ഇതേപോലെ താഴേക്കും വരച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിരികം വരയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സീ യു ദ നെക്സ്റ്റ് വീഡിയോ.